ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ, ആ ഉമ്മയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയൂല. ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മോളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഒരു വർത്തമാനം മതി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കാൻ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ബളഅത്തു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഹബീബായ തങ്ങൾ പറയാ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരാണ് പറയുന്നത്? ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫമൻ അഗ്ളബ അഗ്ളബനീ, എന്റെ ഫാത്തിമയെ എന്റെ ഫാത്തിമയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചവനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞു മഹാനായ അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ പ്രിയമാണ്, എത്ര വലിയ മഹബ്ബത്താണ്. ഫാത്തിമയെ ആരും മോശമാക്കാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹവും ഹുബ്ബും മഹബ്ബത്തുമെല്ലാം ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഫാത്തിമത്തു തംഷി മാ തുഖ്തിയു മശിയതുഹാ മിൻ മശിയതിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈആ. മഹദിയായ ഫാത്തിമത്തു റളിയല്ലാഹു അൻഹയുടെ നടത്തമുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തിൽ നിന്ന് ഒരു അണവ് പോലും, ഒരു ചെറിയ അണു അളവ് പോലും മാറ്റമുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ നടന്നിരുന്ന മഹതിയല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഓ മുഅ്മിനീങ്ങളെ, ആ ഉമ്മയെയാണ് നമ്മൾ ഓർക്കുന്നത്, ആ ഉമ്മയെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, ആ ഉമ്മയെയാണ് നമ്മൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അതേ മാ ഖൈറു ലിന്നിസായി. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, ഓ അനസേ, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായത് എന്താണ്? സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്?
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലം നദർ മാ നഖൂലു, എന്താണ് ഹബീബായ തങ്ങളോട് പറയേണ്ടത് എന്ന് നമുക്ക് അറിയൂലായിരുന്നോ? ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? അപ്പൊ മഹാനവറുകൾ പറയാണ്, അതിനെന്താണ് മറുപടി പറയേണ്ടത്? അത് നമുക്ക് അറിയൂലായിരുന്നു. ഫസാറ അലിയ്യ ഇലാ ഫാത്തിമ, മഹാനായ അലിയാര് തങ്ങളതാ മെല്ലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഫാത്തിമ ഫഅഖ്ബറ ബിദാലിക, ഓ ഫാത്തിമ, ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെ സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ് എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫാത്തിമ, എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്? സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണെന്ന് സ്ത്രീകളോട് തന്നെ അല്ലേ ചോദിക്കേണ്ടത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അത് പറയാൻ എല്ലാ നിലക്കും അർഹതയുള്ള മഹതിയാണ്. അതിനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും അതിനുള്ള എല്ലാം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്കുണ്ട്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുന്നത്. അലിയാര് തങ്ങൾ വന്നിട്ട് ഫാത്തിമ, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ് ഫാത്തിമ? ഓ മദനീയ കുടുംബങ്ങളെ മനസ്സിലാക്കണേ, ഫഖാലത്ത് അപ്പയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഹല്ലാ ഖുൽതലു ഖൈറുൽ ലഹുന്ന അല്ലാ യറൈന റിജാല വലാ യറൗനഹുന്ന ഫറജ ഫഅഖ്ബറ. അലിയാര് തങ്ങളോട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലയോ അലിയാര് തങ്ങളെ, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്താണ് പറയാതിരുന്നത്? എന്തേ നിങ്ങൾ പറയാതിരുന്നത്? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഖൈറുൽ ലഹുന്ന അല്ല യറൈന റിജാൽ, അതേ സ്ത്രീകളെ അന്യ പുരുഷന്മാരെയും, അതെ സ്ത്രീകള് അന്യ പുരുഷന്മാരെയും, ഒരൊറ്റ സ്ത്രീകളും ഒരു അന്യ പുരുഷനെയും, ഒരു അന്യ പുരുഷനും ഒരു സ്ത്രീകളെയും കാണാതിരിക്കലാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? വലിയ വർത്തമാനമല്ലേ, ഖൈറുൽ ലഹുന്ന അല്ലാ യറൈന റിജാല വലാ യറൗനഹുന്ന. അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളെ കാണാതിരിക്കലാണ്, അന്യ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരെ കാണാതിരിക്കലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറ്. ഒരു അന്യ പുരുഷനെയും കാണാതിരിക്കലാണ്. സൂക്ഷിക്കണേ പെങ്ങളെ, വിശുദ്ധ റമദാനാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുകയാണ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കുന്നു,
അല്ലയോ അലിയാര് തങ്ങളെ, എന്താണ് മറുപടിയുള്ളത്? അലിയാര് തങ്ങള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ പറഞ്ഞ മറുപടി പറഞ്ഞു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറ് ഒരു അന്യ പുരുഷൻ കാണാതിരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഈ മറുപടി അലിയാര് തങ്ങളെ അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, മൻ അല്ലമക ഹാദാ? ഓ അലിയാര് തങ്ങളെ, ആരാണ് ഈ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഉടനെ അലിയാര് തങ്ങളോട്, അലിയാര് തങ്ങളെ, ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഫാത്തിമ, അതെ ഫാത്തിമ പറഞ്ഞതാണ് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇന്നഹാ ബൽഅത്തു മിന്നി ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരാണല്ലേ, ആരാണല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ? എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതമാണ്. ഓ മുഅ്മിനീങ്ങളെ, അഫ്ളലു നിസായി അഹ്ലിൽ ജന്നാ, സ്വർഗീയ സ്ത്രീകളിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന, ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും അഫ്ളലായ മഹദിയല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ? അല്ലാഹുവേ, ആ ഉമ്മയുടെ പൊരുത്തവും ആ ഉമ്മയുടെ മദദും അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് വിശുദ്ധമായ റമദാനിലെ ഒരു മൂന്നിന്റെ രാത്രിയിലാണ് ആ ഉമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ ഉമ്മയുടെ വഫാത്തിന്റെ സംഭവങ്ങളും അതുമായി ഉണ്ടായ വിഷയങ്ങളും ഒന്നും ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ മദനീയത്തിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഥകള് ആ ഉമ്മയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ആ ഉമ്മയെ നമുക്ക് ഓർക്കാനുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ നമ്മുടെ ആനന്ദമാണ്, നമ്മുടെ ആവേശമാണ്. ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് എത്രമാത്രം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകുന്നുവോ, എത്രമാത്രം മഹബ്ബത്തുണ്ടാകുന്നുവോ, അതിനനുസരിച്ച് ഹബീബായ ആരംഭപ്പൂവായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾക്ക്, ഹബീബായ തങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകും കേട്ടോ. അല്ലാഹുവേ, ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയോട് വല്ലാത്ത ഹുബ്ബ് നൽകണേ അല്ലാ, വല്ലാത്ത ഇഷ്ക് നൽകണേ അല്ലാ, വല്ലാത്ത പ്രിയം നീ നൽകണേ റഹ്മാനേ. ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ മറക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ഹബീബായ തങ്ങളുടെ അതേ എല്ലാം എല്ലാം
എല്ലാം എല്ലാമായി ജീവിച്ചു. ഉമ്മു അബീഹ, അതെ ബാപ്പാന്റെ ഉമ്മ എന്ന സുന്ദരമായ അപരമായ ഒരു സുന്ദരമായ നാമത്തിൽ അറിയപ്പെടാൻ ഭാഗ്യം ലഭിച്ച പൊന്നാര മകളല്ലേ സ്വന്തം ഉമ്മയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. ഈ ലോകത്തോട് യാത്ര പറയുകയാണ്, കുടുംബക്കാരായി കൂടെ ആരുമില്ല, സഹായിക്കാൻ വേറെ ആരുമില്ല. അതെ സ്വന്തം ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ആകെയുള്ള പ്രതീക്ഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ കല്യാണത്തിന്റെ പ്രായമായിട്ടും അതൊന്നും ചിന്തിക്കാതെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പൊന്നാര മോളല്ലേ.